ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് നമസ്കാരം. ഇത് എന്റെ ഫസ്റ്റ് മലയാളം വ്ലോഗാണ്. ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പുതിയൊരു ബൈക്ക് ഡെലിവറി. അത് നിങ്ങൾ ടൈറ്റിൽ നോക്കിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് ബൈക്കാണ് എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് എന്റെ ഒരു മൂന്നാമത്തെ ബൈക്കാണ്. ആദ്യത്തെ രണ്ടെണ്ണം പഴയതായി, അത് വിറ്റു. അപ്പൊ ഇപ്പൊ പുതിയൊരു ബൈക്ക് വേണം. അപ്പോ അത് ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ ബുക്ക് ചെയ്തു, കുറെ ഡിലേ ഉണ്ടായി, അതിന് കുറെ പ്രോബ്ലംസ് ഉണ്ടാക്കിയാൽ പിന്നെ പറയാം. ഇപ്പൊ ബുക്ക് ചെയ്തു, സാധനം കിട്ടി, സാധനം റെഡിയാണ്, എല്ലാ ചെക്കും എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഇന്ന് ഡെലിവറി ഡേറ്റ് ആണ്. അപ്പൊ ഇന്ന് 11th of March 2021 ബൈക്ക് ഡെലിവറി ആണ്. സംഭവം ഷോറൂമിന് മുമ്പിലാണ് നമ്മള്. അപ്പൊ ഇത് മാർത്തി KTM എന്ന് പറയും. അപ്പൊ KTM ഷോറൂമില് എല്ലാരും ഉണ്ട്. അപ്പൊ നോക്കട്ടെ എന്താണ് സിറ്റുവേഷൻ നോക്കാം. ഇതാണ് ഇവിടുത്തെ ഷോറൂം. ഫറൂഖ് എന്ന് പറഞ്ഞ ഭയങ്കരമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഫുള് സാധനത്തിന്. സൂപ്പർ ആണെങ്കിൽ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും വേറൊരു സർവീസ് സെന്റർ ഞാൻ ഒരു ഷോറൂം ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെയായിരുന്നു ഫുൾ ടോട്ടലി ഹെൽപ്പ് ചെയ്തത് ഈ സംഭവത്തിന്. അപ്പൊ താങ്ക്സ് ഫറൂഖ് ഫോർ ഹെൽപ്പിംഗ് മീ ഔട്ട് വിത്ത് ദിസ്. അപ്പൊ ഇത് ഇവിടുത്തെ ഷോറൂം ആണ് മാർത്തള്ളിയില്. അപ്പൊ ഇവിടെ നോക്കുമ്പോ ലിജു വന്നിട്ടുണ്ട്, യോഹാൻ വന്നിട്ടുണ്ട്, അയാളുടെ മമ്മി വന്നിട്ടുണ്ട്. യോഹാന്റെ പിന്നെ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട് യോഹാൻ വന്നേക്കുന്നതില്. അവന്റെ ടീഷർട്ടിലുണ്ട് പകുതി. അപ്പൊ അതെ ഇതാണ് വണ്ടി. സാധനം പുതച്ചു മൂടി അവർ വെച്ചിട്ടുണ്ട്. അപ്പോ ഇതിപ്പോ തുറക്കാം അല്ലേ. ഇതാണ് പുതിയ ബൈക്ക്, ഓറഞ്ച് കളർ അഡ്വഞ്ചർ V90. കൊറേ കാത്തിന് കിട്ടിയ ബൈക്കാണ്. ഇവിടെ വേറെ V90, അതേപോലെ ഇത് V90 ആണ്. എനിക്ക് സ്പെസിഫിക്കലി ഓറഞ്ച് വേണമെന്നായിരുന്നു. അപ്പൊ വെയിറ്റ് ചെയ്തു, ഇങ്ങനെ സാധനം ബൈക്ക് ഡെലിവറി ചെയ്തു. അപ്പൊ ഇതാണ് വണ്ടി. അപ്പൊ സാധനം കൊള്ളാം. അപ്പൊ ഇനി PDA ചെക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിംഗ് കഴിഞ്ഞ് നേരെ വണ്ടി പുറത്തേക്ക്. അപ്പൊ അതാണ് ഹൈവേസ് once the vehicle is on, okay, this entire thing need to get zero. Okay, once it is zero, then only you are supposed to on the kill switch. Okay, whatever the sound is coming, that sound should go, then only you are supposed to start up the FIR. പിന്നെ വേറൊരു ബിരിയാണി കിട്ടിയ ഒരു സാധനം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ബൈക്കിലൊക്കെ നോക്കിയേ സാധനം, ഇത് MRF ടയേഴ്സ് ആണ്. ഇത് എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതില് മെറ്റ്സലേഴ്സിന്റെ തന്നെ ടയർ കിട്ടി. അതൊരു എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കിട്ടി. അപ്പൊ ഇനി ബൈക്ക് പുറത്തേക്ക് ഇറക്കാം. പരിപാടിയൊക്കെ കഴിഞ്ഞു, ബൈക്ക് ഇനി പുറത്തിറക്കുന്നു, പൊളിക്കുന്നു. അപ്പോൾ നമ്മുടെ KTM ഷോറൂമിൽ നിന്ന് വിട പറയുകയാണ്. ഇപ്പോൾ നേരെ ഇനി പെട്രോൾ പമ്പ്, ഇമാതിരി 2 ലിറ്റർ അടിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പെട്രോൾ പമ്പിൽ പോകണം, പിന്നെ നേരെ പള്ളി, പള്ളിയിൽ പോയി ബൈക്ക് വെഞ്ചരിക്കണം, എന്നിട്ട് നേരെ വീട്. ബിക്കോസ് ഞാൻ വർക്ക് ടൈമിൽ നിന്നാണ് ഓടിപ്പിടിച്ച് വന്നേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ റൈഡ്സ് തുടരും. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫറൂഖ് ആൻഡ് KTM മാർത്തള്ളി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിത്ത് യു പീപ്പിൾ. അപ്പോൾ ഇനി നേരെ പെട്രോൾ പമ്പ്.
സാധനം ഒരു രക്ഷയില്ലട്ടാ നല്ല സ്മൂത്ത് ആണ് വണ്ടി പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് 10 70 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പാടില്ലെന്നാ അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാ ബെസ്റ്റ് 70 കിലോമീറ്റർ സ്പീഡിൽ തന്നെ പോവാം പിന്നെ ആർ പി എം റേസ് ചെയ്യരുത് എന്നൊക്കെ അവർ പറഞ്ഞേക്കുന്നേ അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം അല്ലാതെ എങ്ങനെയാ ഇപ്പോൾ 1000 ഇതുണ്ട് 0 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത് അതായത് വണ്ടി 1 കിലോമീറ്റർ എല്ലാം വരെ ഓടിച്ചിട്ടില്ല പുത്തൻ വണ്ടി അതായത് ഫ്രഷ് പീസ് എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം 1 കിലോമീറ്റർ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ 2-3 കാരണമുണ്ട് ഒന്നാമത്തത് ഇന്ത്യൻ റോഡ്സിന് സൂപ്പർ ബൈക്കും അതൊന്നും മുതലാവില്ല നമുക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ബൈക്കാണ് അതായത് മെയിൻ്റനൻസ് കുറവ് ഞാൻ BMW G310S അല്ല GS 310 യാ അപ്പോൾ അത് എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ ഷോ കാണിക്കാമല്ലോ പക്ഷേ പിന്നെയാണ് അതിൻ്റെ പാർട്സും എല്ലാത്തിനൊക്കെ നല്ല വിലയാണ് വെറുതെ കത്തിയ നോർമൽ ഫുൾ ടാങ്ക് ഇതിലിരുന്ന് ഓടിക്കുമ്പോൾ സത്യം പറയല്ല ഒരു കുതിരയുടെ മുകളിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഒട്ടിക്കത്തെ പൊക്കമുണ്ട് ഇതിന് അതുകൊണ്ട് നമ്മൾ എൻ്റെ പണ്ടത്തെ ബൈക്ക് ഈ കാണുന്നിരുന്നു അപ്പോൾ അതിന് ശരിക്കും താഴ്ന്നിരിക്കുന്ന ഒരു ഫീലാണ് ഇതിലെന്ന് പറയുമ്പോൾ ഒരു എന്തോ കൊമ്പത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീല് പക്ഷെ സാധനം കൊള്ളാം കേട്ടോ ഇത് ഇനി യൂസ്ഡ് ആകണം പറഞ്ഞാൽ ഞാൻ പണ്ട് ഉള്ള വണ്ടിയിൽ നിന്ന് ഏത് രീതിയിലേക്കാണ് ഇപ്പം മാറിയെന്നറിയാലോ അപ്പം ഇനി അത് മാറിയിട്ട് വേണം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ അപ്പം ഇവരിപ്പോൾ പറഞ്ഞേക്കുന്നത് 60 കിലോമീറ്റർ അല്ലെങ്കിൽ 70 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാനാണ് ഇതാണ് 1000 കിലോമീറ്ററിൻ്റെ ഒരു പണി കിട്ടുന്ന ഇതാണ് അപ്പം ആദ്യത്തെ 1000 കിലോമീറ്റർ നമ്മൾ മാക്സിമം പതുക്കെ തന്നെ ഓടിക്കുക വണ്ടി അബ്യൂസ് ചെയ്യാതിരിക്കുക ഇതിൻ്റെ അകത്ത് ഇനി TFT ഡിസ്പ്ലേൻ്റെ സാധനമൊക്കെ പഠിക്കാനുണ്ട് എന്താന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത് സാധനം പഠിക്കാൻ അപ്പം ഇനി മൈറൈഡ് ആപ്പ് എന്ന് പറഞ്ഞ സാധനം ഇൻസ്റ്റാൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതും പെയർ ചെയ്യണം അപ്പം പിന്നെ ഫോണിൻ്റെ ഡീറ്റെയിൽസും നാവിഗേഷനൊക്കെ ഇതിൽ തന്നെ വെക്കാമെന്നവർ പറയുന്നേ ഒടുക്കത്തെ വെയിലായി പോയിരുന്നു ഒന്നും പറയാനില്ല പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഞാൻ ഇന്നാണ് ആക്ച്വലി ഒന്ന് ഇറങ്ങിയത് അതായത് ഷൂസും ജീൻസും ഈ ഒരു അത് എന്തായാലും പറഞ്ഞത് വീട്ടിലിരുന്ന ഒരു അത് മടിയുന്ന അവസ്ഥയും മാറി അപ്പം പിന്നെ വിചാരിച്ചു ഇതൊക്കെ തന്നെ ഒരു ഉപായമുള്ളൂ അതായത് നമ്മൾ പുറത്തിറങ്ങാൻ ഞാൻ ഷൂസ് ഇടുന്ന ഇപ്പം എന്തോ ഒരു വർഷം കഴിഞ്ഞിട്ടായിട്ടുള്ള അവസ്ഥയാണ് അപ്പം അതേ രീതിയിലാണിത് വണ്ടി കൊള്ളാം അപ്പോൾ ഇനി വണ്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഇനി പറയാനൊന്നും പോകുന്നില്ല വണ്ടി ഇങ്ങനെ നമ്മൾ ഓടുന്തോറും അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ തന്നെ ഞാൻ പറയും അതുകൂടാതെ ഇനി ഞാൻ വ്ളോഗിൽ എൻ്റെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ പിന്നെന്താ ഞാൻ എങ്ങനെ ബാംഗ്ലൂർ എത്തി എന്താണ് ചെയ്യുന്നത് വണ്ടിനെ കുറിച്ച് പിന്നെ എൻ്റെ ഫാമിലിനെ കുറിച്ച് ഫുഡിനെ കുറിച്ച് എൻ്റെ കുറേയേറെയൊക്കെ കണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്താണ് എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എന്നൊക്കെ അപ്പോൾ പിന്നെ സ്ഥലങ്ങൾ മെയിനായിട്ട് ബാംഗ്ലൂരിൽ കുറേ സ്ഥലമുണ്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇൻ ബാംഗ്ലൂർ ആൻഡ് ഔട്ട്സൈഡ് ബാംഗ്ലൂർ അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങളെയൊക്കെ കാണിക്കണം വരാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതൊക്കെ ഒരു ഹെൽപ്പായിരിക്കും അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്ലാൻ ഈ മലയാളം ബ്ലോഗിൻ്റെ മെയിനായിട്ടുള്ള യൂസ് അതുപോലെ 10-60 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റണില്ല ആകെ തോന്നിയത് പൊക്കമുണ്ട് വണ്ടിക്ക് പിന്നെന്താ സ്മൂത്താണ് ജേർക്കിങ് അങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ബ്രേക്കിംഗ് ഒക്കെ കൊള്ളാട്ടാ ഒരു രക്ഷയില്ല ബ്രേക്കിംഗ് ആണ് എനിക്കിതിൽ ഉപയോഗിച്ചതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയ ഇവന്മാരുടെ എന്താന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് അതായത് ക്രിസ്പ് ഒരുത്തം വട്ടം ചാടിയിട്ട് നേരെ അതേ റെക്കോർഡ് ചെയ്യാൻ മറന്നു ഒരുത്തം വട്ടം ചാടി നേരെ മുമ്പിലത്തെ വണ്ടി അതായത് മുമ്പിലത്തെ കാർ ഒരു ഒട്ട സഡൻ ബ്രേക്ക് അങ്ങോട്ട് ഇട്ട് ഇത് ഞാൻ ഒന്നും നോക്കിയില്ല കണ്ണും പൂട്ടി പിടിച്ചു ABS എല്ലാം രക്ഷിച്ചു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു മെയിൻ കാരണം ഞാൻ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ
അതായത് ഞാൻ പണ്ട് ഓടിച്ച വണ്ടിയിൽ എബിഎസ് അങ്ങനത്തെ ഒരു കോപ്പും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതില് ഉപയോഗിച്ച് ഉപയോഗിച്ചേ മനസ്സിലാവുള്ളൂ. ഇതിൽ പിന്നെ ട്രാക്ഷൻ കൺട്രോള്, ക്വിക്ക് ഷിഫ്റ്റർ, കോർണറിങ് എബിഎസ്, അങ്ങനെ സാധനങ്ങളോട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഹലോ, ചെക്കൻ മേടിച്ച് അങ്ങനെ ഇപ്പൊ മടിവാട എന്ന് പറയുന്ന സ്ഥലമെത്തി. ഈ സ്ഥലത്താണ് ഒട്ടുമിക്ക എല്ലാ മലയാളികളും വന്നിറങ്ങുന്നത്. എന്റെ അമ്മോ, ഒട്ടുമിക്ക എല്ലാ മലയാളികളും വന്നിറങ്ങുന്ന സ്ഥലം, അതായത് മടിവാള. നമ്മള് കല്ലട ബസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ബസ് വന്ന് ഇറങ്ങുന്നത് ഈ സ്ഥലത്താണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, പണ്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു, നമ്മുടെ സുരാജ് വെഞ്ഞാരമ്പൂടും റീമാ കല്ലിങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പടം. അത് ഫുള്ള് ഈ ഏരിയയിലാണ്. ആ എക്സാക്ട് സ്ഥലം മടിവാള. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഫാസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇവിടെ വരുമ്പോൾ കുറെ ഓട്ടോക്കാർ വന്നിട്ട് സാറേ ഇവിടെ പോകണം, അവിടെ പോകണം, ഇവിടെ ആക്കിത്തരാം, ഒന്നിനും പിടിക്കരുത്, എല്ലാം കളന്മാരാ. അവന്മാർ നല്ല ചാർജ് ചെയ്യും, അറിയാത്ത അവന്മാരെ നല്ലവരിട്ട് ചുറ്റിക്കും. അപ്പൊ ആദ്യമേ ഇവിടെ ഇറങ്ങുമ്പോ തന്നെ കുറെ ആൾക്കാരിങ്ങനെ ഓട്ടോ സാർ, ഓട്ടോ സാർ, ഓട്ടോ സാർ എന്ന് പറഞ്ഞ് നിൽക്കും. അതിൽ പകുതി മുക്കാലും കള്ളന്മാരാ, എല്ലാരും കള്ളന്മാരാണെന്നും പറയുന്നില്ല, പക്ഷെ ഇവന്മാര് പകുതിയും നമ്മളെ പറ്റിക്കും. അത് സ്ഥലം അറിയാത്ത ആൾക്കാരാണല്ലോ, ചിലപ്പോ ഒന്ന് റൗണ്ട് ആക്കും, ചിലപ്പോ ഒന്ന് നമ്മളെ എക്സ്ട്രാ ചാർജ് ചെയ്യും. അപ്പൊ ബെസ്റ്റ് ഓല ഊബർ, എന്തായാലും അവന്മാരും കത്തിയാണ്, എന്നാലും അതാണ് ബെസ്റ്റ്. അല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസും സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ബൗൺസോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കുക, സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക. ഇതാണ് എൻ്റെ അറിവിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ പള്ളി എത്തി, ഇനി പള്ളിയിൽ പോകുന്നു, വെഞ്ചരിക്കുന്നു, ഒരു സമാധാനമാകുന്നു. അപ്പോൾ അതാണ് പരിപാടി. ഇനി ഇപ്പം എൻ്റെ വൈഫും അവളുടെ മമ്മിയും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാനൊന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി പോയി, അപ്പോൾ അത് കാരണം ലേറ്റ് ആയത്. ഇപ്പോൾ ടാങ്ക്, പെട്രോൾ ടാങ്കൊക്കെ ഇപ്പോൾ ഫുള്ളായി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെ എത്തിയിട്ട് വേണം ബാക്കി എന്താ പരിപാടി എന്ന് നോക്കാൻ. യോഹാൻ കുട്ടൻ പള്ളി കയറി. അങ്ങനെ ഇവര് ക്യാബിന് പോവും. അങ്ങനെ ഇനി നേരെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം അറിയാമല്ലോ കോർമംഗലം ട്രാഫിക്കും എല്ലായിടം കൂടിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോകുന്നു, ബാക്കിയുള്ള ജോലികൾ തുടങ്ങുന്നു. ഇന്ന് പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ മഹാശിവരാത്രിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, രാത്രിയൊക്കെ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ പറയാൻ മറന്ന ഒരു കാര്യം, ബൈക്കിൻ്റെ കോസ്റ്റ്. ബൈക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിൽ ഓൺ റോഡ് 398,809 എന്നാണ് എനിക്ക് വന്നത്. ഓൾമോസ്റ്റ് 4 lakhs വരും. പിന്നെ മറ്റേ രജിസ്ട്രേഷനും, ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ഫാൻസി നമ്പർ അതൊക്കെ വേണമെന്നാണെങ്കിൽ അതും എല്ലാം അഡീഷണൽ ഉണ്ട്. അങ്ങനെ ഇപ്പൊ വീടെത്തി. പിന്നെ മഹാശിവരാത്രി കൊണ്ട് എല്ലാരും ഇപ്പൊ പുറത്താണ്. ഞാൻ വരുന്ന വഴി രണ്ടു മൂന്ന് അമ്പലം ഉണ്ടായി, അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായി. കണ്ട പടക്ക പൊട്ടിക്കണെന്ന് തോന്നുന്നു ചെക്കൻ. അല്ല എന്തൊക്കെ അല്ല പാവ്, വെറുതെ സംശയിച്ചു. അങ്ങനെ വീടെത്തി, അങ്ങനെ ബൈക്ക് മേടിച്ചു കഴിഞ്ഞു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോ അങ്ങനെ ഒരു നല്ല ദിവസം അവസാനിച്ചു. ഇനി എല്ലാവരും ഇതുവരെ എൻ്റെ വ്ളോഗ് കണ്ടതിന് നന്ദി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും ഈ നിമിഷം വരെ അത് കണ്ടതിന്. അങ്ങനെ ഞാൻ ഇപ്പോൾ വീടെത്തി.